നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞത്ത് നടക്കുന്ന കലാപങ്ങൾ അവസാനിപ്പിച്ച് സമാധാനം കൈവരിക്കാൻ വേണ്ടതെല്ലാം സർക്കാർ ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിഴിഞ്ഞത്ത് കലാപ അന്തരീക്ഷം നിലനിൽക്കുന്നതിനാൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് അദാനി കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ വിഴിഞ്ഞം അക്രമത്തെ മതത്തിന്റെ പേരിൽ കൂട്ടിക്കെട്ടാൻ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് തേവർ കൗവിൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. വിഴിഞ്ഞത്ത് സമുദായം തിരിഞ്ഞ് ഏറ്റുമുട്ടിയെന്നാണ് ഒരു മന്ത്രി തന്നെ പറയുന്നത്. വിഴിഞ്ഞം സംഘർഷ സമയത്ത് സംസ്ഥാന സർക്കാർ മാളത്തിലൊളിച്ചു. ജില്ലയിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എവിടെയാണ്? സർവകക്ഷി യോഗം കലക്ടർ തലത്തിൽ മാത്രമാണെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. കലാപ സമാനമായ അന്തരീക്ഷമാണ് ഉണ്ടായത്. ആഭ്യന്തര വകുപ്പിന് നാഥനില്ലാത്ത സ്ഥിതിയാണുള്ളതെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം സംഘർഷം ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആരോപിച്ചു. വിഴിഞ്ഞത്തുണ്ടായ അക്രമ സംഭവങ്ങളിൽ പോലീസിന്റെ നടപടി കൃത്യമായിരുന്നുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സ്പർശൻ കുമാർ പറഞ്ഞു. പരിക്കേറ്റ പോലീസുകാരെ പുറത്തു കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടായിരുന്നു. പോലീസുകാർ സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് കല്ലേറുണ്ടായി. അതിനുശേഷമാണ് നടപടികളിലേക്ക് കടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസുകാർക്കെതിരെ വലിയ തോതിലുള്ള അക്രമമാണ് ഉണ്ടായത്. കേസ് ഇന്ന് കോടതിയിൽ എത്തിയപ്പോഴാണ് വിഴിഞ്ഞത്ത് കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന ആവശ്യമാണ് അദാനി ഗ്രൂപ്പ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. ഇവിടെ നിയമവ്യവസ്ഥ താറുമാറായെന്ന്, ആസൂത്രിത ആക്രമണമാണ് നടക്കുന്നതെന്നും അദാനി ഗ്രൂപ്പ് കോടതിയെ അറിയിച്ചു. ജസ്റ്റിസ് അനു ശിവരാമന്റെ ബെഞ്ചു കേസ് പരിഗണിക്കുമ്പോഴാണ് അദാനി ഗ്രൂപ്പിന്റെ അഭിഭാഷകൻ നിലവിലെ സാഹചര്യങ്ങൾ കോടതി അറിയിച്ചത്. തുറമുഖ നിർമ്മാണ സ്ഥലത്തേക്ക് പാറ ഉൾപ്പെടെയുള്ള സാമഗ്രികളുമായി വരുന്ന വാഹനങ്ങൾ കടന്നുപോകാൻ സമരക്കാർ അനുവദിക്കുന്നില്ലെന്ന് അദാനി ഗ്രൂപ്പ് അറിയിച്ചു. പോലീസ് കാഴ്ചക്കാരായി നിൽക്കുന്നു. കോടതി വിധികൾക്ക് പുല്ലുവില കൽപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വലിയ സംഘർഷമാണ് പ്രദേശത്തുണ്ടായത്. സമരക്കാർ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യമാണ്. നിലവിൽ പോലീസുകാർ ആശുപത്രിയാണെന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കി. നിലവിൽ സമരക്കാരുമായി ചർച്ചകൾ നടക്കുകയാണെന്ന വിവരമാണ് സർക്കാരിന്റെ അഭിഭാഷകൻ കോടതി അറിയിച്ചത്. ആവശ്യമെങ്കിൽ 144 പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെ പരിഗണിക്കുന്നുണ്ട്. മോശം സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. അക്രമം നടത്തുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്ത 3000 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചവരിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കുമെന്നും സർക്കാർ കോടതി അറിയിച്ചു. വിഴിഞ്ഞത്ത് ക്രമസമാധാനം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. സാധ്യമാകുന്നതെല്ലാം ചെയ്യാൻ സർക്കാരിന് നിർദ്ദേശം നൽകി. വിഷയം വഷളാകാതിരിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സംഘർഷാവസ്ഥ സംബന്ധിച്ച സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമയം നൽകണമെന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞു. തുടർന്ന് കോടതി കേസ് പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. വിഴിഞ്ഞം വിഷയത്തിൽ തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർ കോവിൽ വിവേകത്തോടെ പ്രതികരിക്കണമെന്ന് KCBC. ഇതരമതസ്ഥർക്ക് എതിരെ ഒരു സഭ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. മന്ത്രിയുടെ പ്രസ്താവന പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുമോ എന്ന് ചിന്തിക്കണം. CPM നേതാക്കൾ വിഴിഞ്ഞം സമരത്തെ മോശമായി കാണുന്നുവെന്നും KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ ജേക്കബ് പാലയ്ക്കപ്പള്ളിയിൽ പറഞ്ഞു. വിഴിഞ്ഞത്ത് മറ്റ് മതവിഭാഗങ്ങളുടെ വീടുകൾ ആക്രമിക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായെന്നും മതസൗഹാർദ്ദം തകർക്കാൻ അനുവദിക്കില്ലെന്നുമാണ് മന്ത്രി അഹമ്മദ് ദേവർ കോവിൽ പറഞ്ഞത്. ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ടെങ്കിൽ കോടതി ഉത്തരവ് ലത്തിൻ അതിരൂപത ലംഘിക്കില്ലായിരുന്നുവെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതിൽ കടുത്ത പ്രതിഷേധം ഉയരുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും പോലീസുകാരെ മാരകമായി മർദ്ദിക്കുകയും ചെയ്തിട്ടും വധശ്രമത്തിനോ പൊതുമുതൽ നശിപ്പിച്ചതിനോ കേസെടുക്കാത്തതിൽ കടുത്ത അമർഷമുയരുന്നുണ്ട്. പോലീസുകാരുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് കൂടുതൽ എതിർപ്പ് ഉയരുന്നത്. 2000-ലധികം പേർ ആക്രമിച്ചിട്ടും കസ്റ്റഡി എടുത്ത പ്രതികളെ വിട്ടുകൊടുക്കാതെ അവരെ നേരിട്ട പോലീസുകാർക്കാണ് മാരകമായി പരിക്കേറ്റത്. വാഹനങ്ങൾ തകർക്കുന്നത് തടയാൻ ശ്രമിച്ച പോലീസുകാരെ ഫ്ലെക്സ് ബോർഡിന്റെ തടിക്കഷ്ണങ്ങളെടുത്താണ് അടിച്ചത്. തലയ്ക്കുള്ള അടിയിലാണ് കൂടുതൽ പോലീസുകാർക്കും പരിക്കേറ്റുന്നത്. പോലീസ് സ്റ്റേഷന്റെ വശത്ത് പണി കഴിപ്പിച്ചിരുന്ന ഷെഡ് പൊളിച്ചെടുത്ത് അവിടെയുള്ള കമ്പും കമ്പികളും ഉപയോഗിച്ചാണ് സമരക്കാർ പോലീസുകാരെ നേരിട്ടത്. എന്നിട്ടും പിടിയിലായവരെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ലെന്നതിൽ പോലീസിനും അഭിമാനിക്കാവുന്നതാണ്.